do you do that with your eyes? You know it gets me every time. I swear I wish I could read your mind, 'cause I ask the same question every night. So just breathe. Breathe in, breathe deep, you know that's all you need. I can't describe your eyes, but they're as blue as the sea. Your heart, it beats in perfect time with me. Baby, you know that I want mine. If we get no rest till the sunrise, again, as light shows your face, I can never be the same. I plan to love you all my life until you meet your chariot. What would I do without your eyes? The way they look at me and mine. And when your smile creates that dimple, I tend to be used as your pillow. So just breathe. Breathe in, release, you know that's all you need. I can't describe your eyes, but when they're looking at me, my heart, it beats and I can't seem to dream. Baby, you know that I won't mind if we get no rest till the sunrise. Until you make me fall in love again, as light shows your face, I can never be the same. I plan to love you all my life until you meet your chariot. Your fingers are mine as they intertwine. You're telling me words unspoken. Our fingers align as they intertwine. You break my heart wide open. Your fingers are mine as they intertwine. You're telling me words unspoken. Our fingers align as they intertwine. You break my heart wide open. Baby, you know that I won't mind. Baby, you know I won't mind. We get no rest till the sunrise. No rest, no rest. Until you make me fall in love again, as light shows your face, I can never be. I plan to love you all my life, yeah. Until you meet the chariot, oh. Until you meet the chariot, oh. Until you meet the chariot.
time to worship.
the time to worship. Come, now is the time to give your heart. Oh, come, just as you are. Just as you are before your God. Come. One day every tongue will confess you are God. One day every knee will bow. Still the greatest treasure remains for those who gladly choose you now. Bye.
무슨 의미가 기분 미사모 대체 이 원리야 바이디그레 에도 마드르 오라 시수셔게 스와가담 쉐인 രണ്ട് ഭാഗത്തുനിന്നും വന്നിരിക്കുന്ന നിങ്ങളെയും ഏറ്റവും സ്നേഹത്തോടെ ഞങ്ങൾ പ്രത്യേകം സ്വാഗതം Yeah.
Thank you.
ആയുഷ്കാലം മുഴുവൻ നിന്നോടുകൂടെ നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ജോജിയുടെ കൂട്ടാളികളാണ്
എൻസിയുടെ കൂട്ടിൽ തന്നെയാണ് ജോലി. ഇതിനകത്തൊരു രസക്കൂട്ടുണ്ട്, കെമിസ്ട്രി ഒരു വലിയ ഗണത്തിൽ. അത് നഷ്ടപ്പെടുമ്പോഴാണ്, അന്തരം നഷ്ടപ്പെടുമ്പോഴാണ് ഒരു വലിയ ഗണം അപകടപ്പെടുന്നത്. അതുകൊണ്ട് പരസ്പരം ഒരു കൂട്ടായ്മ നഷ്ടപ്പെടാതെ, ആ സ്നേഹത്തിൻ്റെ ചൂട് നഷ്ടപ്പെടാതെ, കർത്താവ് പറഞ്ഞ പോലെ തുടക്കം മുതൽ അവസാനം വരെ ഒരുപാട് സ്നേഹിക്കുക, തമ്മിൽ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആശംസിക്കുന്നു. പരസ്പരം ഒരു കൂട്ടായ്മയുണ്ട്, കൂട്ടു ബന്ധമുണ്ട്, കൂട്ടായ്മയുണ്ട്, നിറക്കൂട്ടുണ്ട്, സ്നേഹമുണ്ട്. ഇരുവരും കൂട്ടുകാരാണ്. രണ്ടാമത് അവൾ തന്റെ ധർമ്മഭക്തിയാണ്, ജോലിയുടെ ധർമ്മഭക്തിയാണ് ലിൻസി എന്ന് പറഞ്ഞാൽ ഭർത്താവിനോട് ചില ധർമ്മങ്ങൾ ധർമ്മപതിയാണ്, ജോലിയോടെ ചില ധർമ്മങ്ങൾ ലിൻസിയുണ്ട്. അപ്പൊ കുടുംബം എന്ന് പറയുന്നത് ഒരു ധർമ്മ സ്ഥാപനമാണ്. ഈ ധർമ്മം അധർമ്മമാകുമ്പോഴാണ് സ്നേഹം തകർത്തു പോകുന്നു, കുടുംബജീവിതം തകർച്ചു. പരസ്പരം ധർമ്മത്തിൽ ജീവിപ്പാൻ, രസക്കൂട്ടിൽ ജീവിപ്പാൻ, കൂട്ടായ്മ ജീവിപ്പാൻ നമ്മളെ സഹായിക്കുന്ന ആത്മാർത്ഥമായി പ്രാർത്ഥന. അപ്പോൾ ഞങ്ങൾ ചോദിക്കും, ഞങ്ങൾ പരസ്പരം മാത്രമേ ഉള്ള ധർമ്മം അല്ല, നിങ്ങൾ ജനിച്ചു വളർന്ന് ഈ പരുവത്തിൽ എത്തിച്ചത് നിങ്ങൾ മാത്രമേ കാണുന്നു. സംശയമോ? അവരുടെ യേശു പറഞ്ഞതുകൊണ്ട് നിങ്ങൾ ഇന്ന് ദൈവോപദേശമായി നിൽക്കുന്നു. കൊണ്ട് മാതാപിതാക്കളോട് നിങ്ങൾക്ക് ചില ധർമ്മങ്ങളുണ്ട്, കടപ്പാടുകളുണ്ട്, അതും വിസ്മരിച്ചുകൊണ്ട് യേശു കർത്താവ് കൽപ്പനയിൽ ഏറ്റവും വളരെ വ്യക്തതയോടെ പറഞ്ഞ ഒരു കൽപ്പനയാണ്, മാതാപിതാക്കളെ ബഹുമാനിക്കുകയും ശരിക്കും അവരെ കരുതുകയും അവരുടെ കടപ്പാടും ധർമ്മവും വിസ്മരിച്ചു ജീവിക്കുന്നതിനെ ഒരിക്കലും ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. പ്രവാചകൻ പറയുന്നത് അല്പം സുബോധം വെളിവുള്ളവൻ, വെള്ളിയാഴ്ച ഉള്ളവൻ, സുബോധമുള്ളവൻ, നേരുള്ളവൻ, നെറിയുള്ളവൻ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. എങ്ങനെ ചെയ്യത്തില്ല? തന്റെ യൗവനത്തിലെ ഭാര്യയോട് അവിശ്വസ്തത കാണിക്കത്തില്ല. അപ്പോൾ അല്പം സുബോധമുള്ളവൻ ഒരിക്കലും തന്റെ ഭാര്യയോട് അവിശ്വസ്തത കാണിക്കത്തില്ല. അങ്ങനെയാണ് തിരിച്ചു പറയുന്നത്. അല്പം സുബോധമുള്ള ഒരു ഭാര്യയും ഭർത്താവിനോട് അവിശ്വസ്തത കാണിക്കില്ല. അങ്ങനെയാണ് കുടുംബജീവിതം എന്താണ്? കുടുംബജീവിതം വിശ്വസ്ത സ്ഥലം, എ ഫെയ്ത്ത്ഫുൾ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ഗവൺമെന്റ് തമ്പരാണ് ഒരിക്കലും നടത്തിയ വിശ്വസ്ത സ്ഥാപനമാണ് കുടുംബം. ദൈവത്തോടും മനുഷ്യനും സഹോദരങ്ങളും വിശ്വസ്തരായി ജീവിക്കുമെന്ന് പറയാണ് കുടുംബജീവിതം ഒരു അനുഗ്രഹമായി വരുന്നത്. എന്നെ വാക്കിന് ചുമതല അച്ഛൻ പറഞ്ഞ സമയത്ത് അവസാനിക്കും. കുടുംബജീവിതം ഒരു സുന്ദരമായ കൂട്ടായ്മ ബന്ധമാണ്. അവിടെ ചില ധർമ്മങ്ങളുണ്ട്, അവിടെ വിശ്വസ്തതയുണ്ട്. ഞാൻ വിശ്വസ്തരായി അനുഗ്രഹിക്കപ്പെട്ടവരായി സന്തോഷമുള്ളവരായി ജീവിക്കണം. നിങ്ങൾ ദൈവത്തിന് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഈ ബഹുമാന്യരായ വേദികളുടെ പേര് എൻ്റെ വ്യക്തിപരമായി തന്നെ, പ്രത്യേകിച്ച് ജ്യോതി എൻ്റെ സന്നിധിയോട് ഏറ്റവും അടുത്ത് ബന്ധമാണ്. അതുകൊണ്ടാണ് ഞാൻ വന്നത്. എൻ്റെ പേരിലും ഉള്ള ഹൃദയമായി നന്ദി വിശ്വസിക്കുന്നു. അറിയിക്കുന്നു തമ്മിൽ എന്നെ അനുഗ്രഹിക്കട്ടെ. വീണ്ടും ഒരിക്കലും പറയുന്നു, കുടുംബജീവിതം വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. ഫ്രജൈൽ, വളരെ സൂക്ഷ്മത, ബി കെയർഫുൾ ദിസ് ഫ്രജൈൽ. സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യുമ്പോൾ തമ്മിൽ കരുത്തും പ്രാപ്തിക്കും. ദൈവകുടുംബത്തിന്റെ പ്രാപ്തിക്കും പ്രാർത്ഥിക്കുന്നു. ആശംസിക്കുന്നു തമ്മിൽ സഹായം നടത്തുവാനായിട്ട് നിങ്ങൾ കാണിച്ച വലിയ താല്പര്യത്തിൽ ഇടവകയായിട്ടുള്ള സന്തോഷവും ആദരവും അദ്ദേഹം പ്രത്യേകിച്ച് ജോജി അമ്മ ഇവരുടെ സഹോദരൊക്കെ നേരത്തെ ശുശ്രൂഷ ചെയ്ത ബന്ധം ഉണ്ടായിരുന്നു. അന്നും അതിനുള്ള സ്നേഹവും ബന്ധവും വളരെ വിനയമുണ്ടായിരുന്നു ഒരു ചെറുപ്പക്കാർ. ഇതുപോലെയൊക്കെയാണ് ജിൻസി എന്നും അറിയാം. അതുകൊണ്ട് അവരെ കുടുംബജീവിതാച്ഛൻ എല്ലാ ആശംസകളും നേർന്നല്ലോ. അതിനപ്പുറമ്മ മാർത്തോമ്മ ഇടവകയുടെ നാമം, ബഹുമാനപ്പെട്ട ജിബിൻ അച്ഛൻ്റെ നാമത്തെ, ഇവരുടെ എല്ലാ കുടുംബങ്ങളുടെ നാമത്തിലുള്ള അദ്ദേഹം ആശംസയും അനുമോദനവും ഈ സമയത്ത് അറിയിക്കുന്നു. അച്ഛൻ്റെ എല്ലാ വാക്കുകൾ ഓർത്തുകൊണ്ട് മുമ്പോട്ട് അനുഗ്രഹമായി കുടുംബജീവിതം നയിക്കുവാൻ അദ്ദേഹം സഹായിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് ഈ മക്കൾക്ക് വേണ്ടി എല്ലാവരും കണ്ണുകൾ അടച്ച് നല്ല പ്രതീക്ഷ പ്രാർത്ഥിക്കും. യേശുവിൻ്റെ നാമത്തിൽ അടിയുടെ പ്രാർത്ഥന. ഇപ്പോൾ ഗായകസംഘം രണ്ടാമത്തെ പാട്ട് പാടുന്ന സമയം. Thank you.
ഞങ്ങൾ അവരോടുകൂടെയും അവരുടെ ഇടയിലും നിനക്ക് നിരവിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രം അറിയിക്കുകയും ചെയ്യുമാറാകണമേ ആദ്യപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. Oh.
പിടിച്ചിടുകയും അവൻ അനിയമായ തന്റെ കരുണയുടെയും അപരിമയമായ തന്റെ ദയയുടെയും താനാണ്വരായ ഞങ്ങളുടെ സ്ഥിതികളെ സന്തോഷിക്കുകയും ബലഹീനും മൺമേനുമായ ഞങ്ങളെ ശുശ്രൂഷയിൽ സാധിക്കുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, എല്ലാ സ്ഥലങ്ങളിൽ സഞ്ചരിക്കുന്നവരും നിന്റെ ശ്രേഷ്ഠ അധികാരത്തിന് കീഴിൽ വസിക്കുന്നവരും പ്രത്യേകമായി ഇവിടെ അടുത്ത് വന്ന് നിന്റെ കണ്ണിയുടെ നിഴൽ കീഴിലും നിന്റെ ദയയുടെ അഭയം പ്രാപിച്ചിരിക്കുന്നവരായ നിന്റെ അണിയാരെ നീ വാഴ്ത്തണമേ. ഇവർ തങ്ങളുടെ സകല പ്രവൃത്തികളും ഉത്തമരായിരിക്കും. ഇവരെ നീ സുഖത്തോട് രക്ഷിച്ച് സന്തോഷിപ്പിക്കണമേ. കർത്താവേ, ഇവരെ കത്തസ്വർഗ രാജ്യത്തേക്ക് നടത്തുന്ന നേർവഴിയിൽ കൂടി ഓടുവാൻ ആത്മീയ നൽവണങ്ങൾ കോർന്നുള്ളവരാകുവാൻ ദേഹദൈവികൾക്ക് പ്രയോജനകരമായ ദൈവിക വ്യാപാരം ചെയ്ത ആദായം ഉണ്ടാക്കുവാൻ ഇവർക്ക് കൃപ നൽകണമേ. കർത്താവേ, സ്നേഹിക്കുന്നവരും പാവം മരണം കൊണ്ടുവൻ നിന്നതെന്നിരിക്കുന്നവരുമാകുവാൻ ഇവർക്ക് നീ സന്നതിയാക്കണമേ. നിന്റെ പരിശുദ്ധന്റെ പാർശ്വത്തേക്ക് അടുത്തു വരുവാനും ശമിക്കപ്പെട്ട സാത്താന്റെ അടിമയിൽ നിന്ന് ഓടിപ്പോകുവാനും ഇവരുടെ ഹൃദയങ്ങളെ ഒന്നാക്കണമേ. നിന്റെ ആത്മീയ മുന്നിരിത്തോട്ടത്തിൽ നീതിയുടെ വേലക്കാരും നിന്നോടുള്ള ഭയഭക്തിയുടെ തീക്ഷ്ണതയിലും നിന്റെ കൽപ്പനകളുടെ അനുഷ്ഠാനത്തിന് താല്പര്യമുള്ളവരുമാകുവാൻ ഞങ്ങൾക്കും ഇവർക്കും ഇടയാക്കണമേ. കർത്താവേ, നിന്റെ പരിശുദ്ധന്മാരെ സംഘങ്ങൾക്ക് തുല്യരും അന്യോന്യം സ്നേഹിക്കുന്നവരും തിന്മപ്പെട്ടവനെ അന്വേഷിക്കുന്നവരും നിന്റെ ദൈവത്തിന് അനുസരണമുള്ളവരുമായിട്ട് ഞങ്ങളെ ആക്കണമേ. നിന്റെ സ്വർഗരാജനാർന്നിപ്പാൻ ഞങ്ങളെ യോഗ്യതരാക്കണമേ. നല്ലവനും മനുഷ്യരെ സ്നേഹിക്കുന്നതിനും നീയാകിയാൽ നിനക്കും നിന്റെ പിതാവിന് പരിശുദ്ധരും വായിക്കും. സ്തുതിയും സ്തോത്രവും ഞങ്ങൾക്ക് അറിയിക്കുന്നു. Oh, God.
Thank you.
മസിഹാദിന്റെ സഭയിൽ സന്തോഷത്തോടെ നിങ്ങളും മുന്നോട്ടും സന്തോഷിക്കുന്നു. അനുഗ്രഹങ്ങളൊക്കെ നിങ്ങളുടെ മേലോട് ആവശ്യിച്ച് സൈനഭദ്രങ്ങളെ കാത്തുകൊണ്ടിട്ട് സമാധാന ദൈവം നിങ്ങളോട് കൂടി ഇരുന്ന് ആഗ്രഹിച്ചായിട്ട് നിന്നെ നിങ്ങളെ കാത്തുകൊണ്ടിട്ട് കൊല്ലുന്നതായ സ്ത്രീയിൽ നിന്ന് ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ. എന്നോട് നിങ്ങളെ തന്നെ സന്തോഷിപ്പിക്കുകയും നിങ്ങളിത് വിവരിക്കുകയും ചെയ്യട്ടെ. What?
വിശ്വാസികളെ കരുതൽപ്പെടുത്തണമെന്ന് നമ്മുടെ വിശുദ്ധ പിതാക്കന്മാരിൽ നിന്ന് നാം കൈക്കൊണ്ടിട്ടുള്ളത്, നമ്മുടെ ബഹുമാനപ്പെട്ട പൂർവികന്മാർ നമ്മെ പ്രമേപ്പിച്ചതുമായ പ്രതിഫലമൊക്കെ നമ്മുടെ മുൻപാകെ നിൽക്കുന്നവരോട് അവർ സത്യത്തിലും നീതിയിലും നല്ല പ്രവൃത്തികളിലും താല്പര്യമുള്ളവരും സക്രിയകളാൽ ജാഗ്രതയുള്ളവരും ആയിരിക്കാൻ നാം വീണ്ടും ഉറപ്പായി കൽപ്പിക്കണം. ഇപ്പോൾ ഞങ്ങളുടെ മക്കളെ നിങ്ങൾ ദൈവത്തിൻ്റെ മുൻപാകെ നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ സിംഹാസനമാകുന്ന ജീവന്റെ മേശയുടെ മുൻപാകെയും സ്ലീബായുടെ മുൻപാകെയും വിശുദ്ധ ഏവൻഗേലിയോന്റെ മുൻപാകെയും ഈ യോഗത്തിൻ്റെ മുൻപാകെയും ഹൃദയവിചാരങ്ങളെ അറിയുന്നവരുടെ മുൻപാകെയും അത്രയും നിൽക്കുന്നത് എന്ന് കരുതിക്കൊള്ളുന്നു. ഇതായത് മുതൽ നിങ്ങളെ തമ്മിൽ ഞങ്ങൾ ചേർത്തിരിക്കുന്നു. ദൈവം ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിൽ മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തു നിന്നും ഞങ്ങൾ കുറ്റമില്ലാത്തവരായി ദൈവത്തിൻ്റെ കൃപയും പട്ടക്കാരനുമേ ശമാശമുള്ളവരുമേ വിശ്വാസമുള്ള ജനത്തിൻ്റെയും മണവാളൻ്റെ മേലും മണവാട്ടിയുടെ മേലും വിരുദ്ധന ക്ഷണിക്കപ്പെട്ടവരുടെ മേലും ക്ഷണിക്കുന്നവരുടെ മേലും ഒന്ന് ആവശ്യ വ്യാപരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വരവ് എല്ലായ്പ്പോഴും കുട്ടമേൽ പാർക്കുകയും ചെയ്യുമാറാകട്ടെ. വീണ്ടും വിശ്വാസികളെ, നിങ്ങളിൽ ഓരോരുത്തർ അവനവരുടെ ഭാര്യയുമായുള്ള ബന്ധം ഏത് വിധത്തിൽ ഇരുപ്പാൻ ന്യായമാകുന്നു ദൃഢമാകുന്നു എന്ന് അറിഞ്ഞുകൊള്ളു. എന്തുകൊണ്ടെന്നാൽ ഇവിടെ ഇവളുടെ ചർച്ചക്കാരെ വിട്ടുപിരിഞ്ഞ ഇവളുടെ ഭർത്താവിനോട് ഒന്നിച്ചിരിക്കുന്നു. അതിനാൽ അവൻ ഇനിയും അവളെ പ്രസാദിപ്പിച്ച് അവളോട് ദയവായി ഒറ്റിരിക്കുന്നു. അവന് വിശന്നിരിക്കേണ്ടി വന്നാലും അവൾക്ക് ആഹാരം കൊടുക്കണം. അവന് ദാഹിച്ചിരിക്കേണ്ടി വന്നാലും അവൾക്ക് കുടിപ്പാൻ കൊടുക്കണം. അവൻ അവളോട് ഏത് പ്രകാരം വർദ്ധിക്കണമോ അതുപോലെ അവളും അവനോട് വർദ്ധിക്കുകയും യോഗ്യമാവണം. അവനെ ശുശ്രൂഷിക്കുകയും ചെയ്യേണ്ടത് ന്യായമാകുന്നു. അവൾ സകലത്തിലും സ്നേഹത്തോടും പ്രേമത്തോടും അവനോട് വർദ്ധിക്കുകയും വേണം. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപ ഞങ്ങളുടെ മേലും നിങ്ങളുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഇന്നു മുതൽ കർത്താവ് നിങ്ങളെ ഭാര്യ ഭർത്താക്കന്മാരായി സംയോജിപ്പിച്ചു. ക്രിസ്തീയ കുടുംബ ജീവിതം ഒരു വലിയ ചുമതലയും വലിയ പദവിയും തമ്മിൽ തമ്മിൽ വഹിക്കുകയും ക്ഷമിക്കുകയും പരസ്പര ധാരണ ഉണ്ടാക്കുന്നതിനായി ശ്രമിക്കുകയും ചെയ്യേണ്ടത് ഈ കാലഘട്ടത്തിൽ കുടുംബജീവിതം ഏറ്റവും വിജയപ്രദമാക്കുന്നതിന് ആവശ്യം. നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുന്നവരും മറ്റുള്ളവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരുമായി ദരിദ്രരെയും പരദേശികളെയും ബുദ്ധിമുട്ടിലിരിക്കുന്നതിനെയും നിങ്ങൾ സഹായിക്കുന്നവരായി സഭയുടെ ഇടവകയുടെ ഏറ്റവും വിലപ്പെട്ട ഒരു സമ്മാനം നമുക്ക് നൽകുകയാണ് മറ്റൊന്നുമല്ല വിശുദ്ധ വേദപുസ്തകം. തിരുവചന ധ്യാനത്തിലും കുടുംബ പ്രാർത്ഥനയിലും നിങ്ങൾ ജാഗ്രത ഉള്ളവരായിരിക്കും. നിങ്ങൾ ഒരുമിച്ച് ക്രമമായി പള്ളി ആരാധന സംബന്ധിക്കുകയും വിശുദ്ധ കുർബാനയും പങ്കെടുക്കുകയും ചെയ്യണം. പണം, സമയം, കഴിവ് ഇവയിൽ നിങ്ങൾ ദൈവത്തിൻ്റെ ഗ്രഹവിചാരകർ അഥവാ സ്റ്റുവേർഡ്സ് എന്ന് മനസ്സിലാക്കി വരുമാനത്തിൻ്റെ ഒരംശം വേർതിരിച്ച് ദാന ധർമ്മത്തിനും സഭയുടെ സുവിശേഷ വേലയ്ക്കുമായി നിങ്ങൾ ഉപയോഗിക്കും. ദൈവം നിങ്ങൾക്ക് മക്കളെ നൽകുമ്പോൾ അവരെ ദൈവഭക്തിയിലും നീതിബോധത്തിലും സഭാ സ്നേഹത്തിലും വളർത്തി ഇപ്രകാരമുള്ള ക്രിസ്തീയ കുടുംബ ജീവിതം അനുഭവിക്കുക ദൈവം തന്നാൽ നിങ്ങളെ സഹായിക്കും. On my feet, give it a try, it'll be all
hush, hush, and now's our moment. Take it in, feel it all, and hold it. Eyes on you, eyes on me, we're doing this right. Cause lovers dance when they're feeling in love. Spotlight shining, it's all about us. It's oh, 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 about us. And every heart in the room will melt. This is a feeling I've never felt, but it's all. I feel this way. Can we dance real slow? Can I hold you real close? The room's hush, hush, and now's our moment. Take it in, feel it all, and hold it. Eyes on you, eyes on me, we're doing this right. Cause lovers dance when they're feeling in love. See you here.
വേള മൊഴിയേ ഒളിയം വിനയരുതേ ഇനി എൻ്റെ സുന്ദരിയേ നില നില മെഴിയേ നില നില മൊഴിയേ നില നില മെഴിയേ നില നില മൊഴിയേ
പറഞ്ഞു നീ എന്നും എന്നും എൻ്റെതു മാത്രം ഒരുകുമെൻ നിശ്വാസമായി ഉയിരിനെ പുൽകിടുമോ എൻ മൗനങ്ങൾ തേടും സംഗീതമേ ഈ കണ്ണുകളിൽ നീയാടു ലോകം കാതുകളിൽ നീയാണ് രാഗം ഒരുകുമെൻ നിശ്വാസമായി ഉയിരിനെ പുൽകിടുമോ എൻ മൗനങ്ങൾ തേടും സംഗീതമേ
Jesus. Oh, what a friend we have in Jesus.
തണലായി ഇനി ആരോ